ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് ഉഅതിയത്തു ഉമ്മതി ഖംസു ഖിസാൽ, എൻ്റെ ഉമ്മത്തിന് റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ ലം തുഅതിയഹുന്ന ഉമ്മത്തുൻ മിനൽ ഉമമി ഖബ്ലഹാ, മുമ്പുള്ള സമുദായങ്ങൾക്കൊന്നും നൽകാത്ത പ്രത്യേകമായ ഒരു അഞ്ച് കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, വലഖലൂഫു ഫംസ്വായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, നോമ്പുകാരൻ്റെ വായിൽ നിന്നുള്ള വരുന്ന വാസന, വിഷന്നാൽ നമുക്കൊക്കെ നമ്മൾ കുറേ നേരം മിണ്ടാതിരുന്നാൽ സംസാരിക്കാതിരുന്നാൽ അല്ലെങ്കിൽ കുറച്ച് നേരം ഉറങ്ങിയാൽ നമ്മുടെ നല്ല വിശപ്പ് വന്നാൽ നമ്മുടെ വായക്ക് അതിൻ്റെ സ്മെല്ല് മാറും, അതിൻ്റെ മണം മാറിപ്പോവും, വായിൽ നിന്ന് വരുന്ന വാസന മാറിപ്പോകും. നോമ്പുകാരന് അവൻ്റെ വായിൽ നിന്നുള്ള വരുന്ന വാസന അത്വയബു മിൻ റീഹിൽ മിസ്ക്, അത്വയബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, അതേ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. പരിശുദ്ധ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ട് ആ നോമ്പുകാരൻ്റെ വായിൽ നിന്നുള്ള വരുന്ന സ്മെല്ലിന് കസ്തൂരിയേക്കാൾ സുഗന്ധം അല്ലാഹുവിൻ്റെ അടുക്കലുണ്ട് എന്ന് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി. അപ്പോൾ നോമ്പുകാരന് ആവശ്യമില്ലാതെ ഇങ്ങനെ പല്ലേക്കാൻ പാടില്ല. മഹാന്മാരായ ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നോമ്പുകാരന് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ സുന്നത്തില്ല. മിസ്വാക്ക് ചെയ്യുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കണം, പലവിധം പേസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നാം ഒക്കെയും മിസ്വാക്ക് ചെയ്യുന്നത്. പരമാവധി നോമ്പുകാരന് പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല നീണ്ടു നിൽക്കുന്ന നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിച്ച് കുളിക്കാതിരിക്കുക. അതുപോലെ തന്നെ നല്ല സ്മെല്ല് നിൽക്കുന്ന, കുറേ നേരം വാസന നിൽക്കുന്ന പേസ്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യാതിരിക്കുക. കാരണം എന്താണ്? അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരുന്ന സ്മെല്ല്. നോമ്പുകാരൻ പല്ല് തേക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. വായിൽ വെള്ളം കൊപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയൊക്കെ ചെയ്യുമ്പോൾ അമിതവ്യയം ചെയ്യാൻ പാടില്ല. കുറേ നേരം നല്ലോണം അങ്ങോട്ടാക്കുക, കുറേ നേരം കൊപ്പിക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ല. നോമ്പിൻ്റെ കറാഹത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ അത് എണ്ണിയിട്ടുണ്ട്. നാം വളരെയധികം ശ്രദ്ധിക്കണം, നോമ്പ് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വതസ്തഗ്ഫിറു ലഹുമുൽ മലായികത്തു ഹത്താ യുഫ്തിറു, അവർ നോമ്പ് തുറക്കുന്നത് വരെ, വതസ്തഗ്ഫിറു ലഹുമുൽ മലായിക, അല്ലാഹുവിൻ്റെ മലായികത്തുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. നോമ്പുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത, നോമ്പ് തുറക്കുന്ന, നോമ്പ് അനുഷ്ഠിച്ചത് മുതൽ നോമ്പ് തുറക്കുന്നത് വരെ അല്ലാഹുവിൻ്റെ മലായിക്കത്തുകൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. ഇതിൻ്റെ വിശദീകരണം പറഞ്ഞത് കാണാം. വൽമലായികത്തു ഇബാദുൽ മുക്രമൂൻ ഇൻദല്ലാഹി ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ, മലക്കുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ആദരണീയരായ അടിമകളാണല്ലോ, അവരല്ല കൽപ്പിച്ചതിന് എതിര് പ്രവർത്തിക്കൂല, അവരോട് കൽപ്പിച്ചത് അവർ വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാണ്. അവരിൽ ചില ആളുകൾക്ക് അല്ലാഹു ഇന്നമാ അദിനല്ലാഹു ലഹും ബിൽ ഇസ്തിഗ്ഫാരി ലിസ്വാഹിബീന,
നോമ്പുകാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നോമ്പുകാർക്ക് പൊറുക്കലിനെ തേടാൻ വേണ്ടി അല്ലാഹു അവർക്ക് സമ്മതം നൽകിയിരിക്കുകയാണ്. മിൻ ഹാദിഹിൽ ഉമ്മത്തി തൻവീഹം ബിശഅനിഹിം, അവർക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം കൽപ്പിച്ചിട്ട്, ഈ ഉമ്മത്തിലെ നോമ്പുകാർക്ക് പ്രത്യേകമായ സ്ഥാനം നൽകിയിട്ട് അവർക്ക് പൊറുക്കലിനെ തേടാൻ അല്ലാഹു മലക്കുകൾക്ക് പ്രത്യേക സമ്മതം നൽകിയിരിക്കുകയാണ്. അതെന്തിനാണെന്നറിയുമോ? അവർക്ക് നോമ്പിന് വലിയ മഹത്വമുണ്ടെന്ന് പഠിപ്പിക്കാനാണ്, അവരുടെ ശ്രേഷ്ഠത അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നോമ്പുകാർക്ക് അല്ലാഹു നൽകുന്ന വളരെയധികം പ്രത്യേകതകളിൽ നിന്ന് മൂന്നാമത്തത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വതുസഫിദു ഫീഹി മറദത്തു ഷയാത്തീൻ, ഷൈത്താൻമാരുടെ എല്ലാ ഷെറുകളിൽ നിന്നും നോമ്പുകാരെ അല്ലാഹു രക്ഷിക്കുന്നു, ഷൈത്താനിനെ ചെങ്ങലക്കിടുന്നു. ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നാലാമത്തെ കാര്യം, വയുസയ്യനുല്ലാഹു കുല്ല യൗമിൻ ജന്നതഹു, പടച്ച റബ്ബ് അവൻ്റെ സ്വർഗം എല്ലാ ദിവസവും നോമ്പുകാർക്ക് വേണ്ടി ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗം ഭംഗിയുള്ളതല്ലേ? സ്വർഗം ഭംഗിയുള്ളതല്ലേ? പിന്നെയും ഭംഗി കൂട്ടേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ നോമ്പുകാർക്ക് വളരെ പ്രത്യേകമായി അല്ലാഹു പ്രത്യേക സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് തന്നെ നോമ്പുകാരെ സ്വീകരിക്കാൻ വേണ്ടി സ്വർഗത്തിന് പ്രത്യേകമായ മഞ്ചാക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അഞ്ചാമതായി നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, വയഗ്ഫിറു ലഹും ഫീ ആഖിരി ലൈല, രാത്രിയുടെ അവസാനമായി കഴിഞ്ഞാൽ അല്ലാഹു അവർക്ക് പൊറുത്തു കൊടുക്കുന്നു. നാം ജീവിതത്തിൽ ചെയ്തു പോയ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെയും രാത്രിയുടെ അവസാന സമയമായാൽ, അതായത് അത്തായ സമയമാകുമ്പോൾ, അല്ലാഹു അവൻ്റെ മഹലായ ഫളു കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പൊറുത്തു തരുന്നു. ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി.